God is an awesome God. നമ്മുടെ ദൈവം മഹത്വാനായിട്ടുള്ള ദൈവമാണ്. No one has ever seen his power in the fullest sense. ഒരുത്തനും ഒരു വ്യക്തിയും ദൈവത്തിന്റെ ആ മഹത്വം അഥവാ ശക്തി അതിൻ്റെതായിട്ടുള്ള മുഴുവൻ രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. God is looking for some people who can totally comprehend him and understand him and make use of his power. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ മുഴുവനായിട്ടും മനസ്സിലാക്കി തന്റെ ശക്തിയെ വേണ്ട രീതിയിൽ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന വ്യക്തികളെയാണ്. If God says something to you, just obey it. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുക. Don't count the cost for that. അതിനെ കൊടുക്കേണ്ടി വരുന്ന വിലയെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്, എണ്ണരുത്. God will enable you to do it if you believe and if you step out. ദൈവം നിങ്ങൾക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു തരും നിങ്ങൾ വിശ്വസിച്ച് ഒരു ചുവട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ. If you are willing to hear God, if you are willing to obey what he says to you, God is willing to partner with you to promote his glory and build his kingdom. നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കുവാനും അതനുസരിക്കുവാനും തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് കൂടി ഒരു പങ്കാളിയാകുവാനും ഈ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യുവാനും വേണ്ടതെല്ലാം ചെയ്തു തരാൻ മതിയായവനാണ്. God wants some faithful people to work with. ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തരായിട്ടുള്ള ചിലരെയാണ് തന്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട്. In every generation God is looking for some faithful people. എല്ലാ തലമുറകളിലും അത്തരത്തിലുള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകളെ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. And God wants some people to work with him for him to build the kingdom of God and show to the world who he is. അതെ, ദൈവം നോക്കിക്കൊണ്ടിരുന്നത് ദൈവത്തിനോട് കൂടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കുക, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി. That's why the motto of our the slogan that we have put in our emblem is be a partner with God to reach the unreached. അതുകൊണ്ടാണ് നമ്മുടെ ആ ലോഗോയിൽ ആ മുദ്രയിൽ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ദൈവത്തോടുകൂടെ ഒരു പങ്കാളിയായി ചേർന്ന് എത്താത്ത മനുഷ്യർക്ക് എത്താത്ത എത്താൻ സാധിക്കാത്ത ഇടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത്. In this generation God wants to partner with human beings. ഈ തലമുറയിൽ ദൈവം മനുഷ്യരോടുകൂടെ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നു. He wants to do great and marvelous things for the glory of God. ദൈവം മഹത്തരവും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. He needs some men to partner he can trust so that he can partner with him. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ചില മനുഷ്യരെ ആവശ്യമാണ് ദൈവത്തിന് പങ്കാളിയാകുവാൻ ഈ പ്രവൃത്തികളെ ഏൽപ്പിക്കുവാൻ വേണ്ടി. He needs some people to work with. ദൈവം തന്നോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ ആളുകളെ അന്വേഷിക്കുന്നു. And tonight what he is looking for will you will be willing to work with him. ഇന്ന് രാത്രി ദൈവം നോക്കുന്നത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണോ എന്നാണ്. God wants to partner with you. ദൈവം നിങ്ങളോട് കൂടെ പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നു. He can do great and marvelous things for you. ദൈവത്തിന് വളരെ വലിയതും അത്ഭുതകരമായിട്ടുള്ള മഹത്വകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ സാധിക്കും. His resources are still rich enough to provide the needs of his people. അതെ, ദൈവത്തിന്റെ എല്ലാ നിറവുകളും നിങ്ങൾക്ക് വേണ്ടി വേണ്ട രീതിയിൽ നൽകി തരുവാൻ തക്കവണ്ണം മതിയായതാണ്. He has enough to give for the needs of your life. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. If we are faithful with what God has entrusted in us, he will give more into our hands. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, അതെ, അല്പത്തിൽ വിശ്വസ്തരാണെങ്കിൽ അധികത്തിൽ അധികം തരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മതിയായവനാണ്. Sometimes people around us will used to ask us how in the world you are doing all these things. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കാം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നത്. Because our Father, heavenly Father is a rich Father and he wants to give those things and entrust those things into the hands of the faithful. നമ്മുടെ ദൈവം മഹത്വനും സമ്പന്നനുമായിട്ടുള്ള ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടത്ര സമ്പത്ത് തന്റെ കൈവശമുണ്ട്. അത് വിശ്വസ്തരായിട്ടുള്ള ആളുകൾക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. And tonight God has given me a message to share with you. ഇന്ന് രാത്രി ഒരു സന്ദേശം ദൈവം എന്റെ പക്കൽ നിങ്ങൾക്കായിട്ട് പകർന്നു തരുവാനായിട്ട് തന്നിട്ടുണ്ട്. I want to introduce you a God who works in the night. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ്. Night is the place time that nobody wants to work. രാത്രി എന്നത് സാധാരണയായി മനുഷ്യരാരും പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടാത്ത സമയമാണ്. Bible says God has designed night so that we can rest.
ബൈബിൾ ദൈവവചനം പറയുന്നത് രാത്രി ദൈവം രൂപപ്പെടുത്തിയത് അത് വിശ്രമിക്കുവാനായിട്ടാണെന്നാണ് But our God is a God who will work in the night. എന്നാൽ നമ്മുടെ ദൈവം രാത്രിയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് When you take rest God wants to work for you. നമ്മൾ വിശ്രമിക്കുകയായിരിക്കും പക്ഷേ ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും God wants us to know who he is and what he can do for us. ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ആരാണെന്നും എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം നോക്കുന്നു. Let's turn to some of the scriptures where God worked in the night. നമുക്ക് ദൈവം പ്രവർത്തിച്ച ചില രാത്രികളെക്കുറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. Night is the time that nobody wants to go out and do anything. രാത്രി എന്ന് പറയുന്നത് ആരും പുറത്തു പോകുവാനോ എന്തെങ്കിലും ചെയ്യുവാനോ ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയമാണ്. Night is not the time that's suitable for everyone to work up. രാത്രി എന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു യോജിച്ച സമയമല്ല. It's the time when night comes fear comes into our life. രാത്രി വരുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും ഭയവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. When night comes nobody wants to walk out they want to be in a safer place. രാത്രി കടന്നു വരുമ്പോൾ ആരും പുറത്തു നടക്കുവാനല്ല ആഗ്രഹിക്കുന്നത് പിന്നെയോ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് ഒതുങ്ങിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. But our God is a God who always loves to work in the night. എന്നാൽ നമ്മുടെ ദൈവമോ രാത്രികളിലും പ്രവർത്തിക്കുവാൻ വളരെ താല്പര്യമുള്ള ഒരു ദൈവമാണ്. Tonight let me tell you something. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ. You may be going through a night situation or a season of night in your life. ഒരുപക്ഷേ നിങ്ങൾ കടന്നുപോകുന്നത് രാത്രിക്ക് തുല്യമായിട്ടുള്ള അതിനോട് യോജിച്ച ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കാം. In night nobody would like to come and visit you. രാത്രിയിൽ ആരും നിങ്ങളെ വന്ന് കാണുവാൻ ആഗ്രഹിക്കില്ല. You don't expect anyone to come and visit you also. നിങ്ങളും ആരും രാത്രി കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയുമില്ല. Night is the time that you want to rest and relax. രാത്രി എന്ന് പറയുന്നത് നമുക്ക് വിശ്രമിക്കുവാനും സ്വസ്ഥമായിരിക്കാനുള്ള ഒരു സമയമാണ്. But in the Bible we see that when people are in a great trouble God came down in the night to help those people. എന്നാൽ ദൈവവചനത്തിൽ നാം പലപ്പോഴും കാണുന്നത് ദൈവത്തിന്റെ ജനം ഒരു പ്രത്യേക പ്രതിസന്ധിയിലാകുമ്പോൾ ദൈവം രാത്രികാലങ്ങളിലാണ് ഇറങ്ങി വന്ന് ഇടപെട്ടുകൊണ്ടിരുന്നത്. God is a God, our God is a God who will work in the night. നമ്മുടെ ദൈവം രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. Tonight the spirit of God says, രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, you may be going through a season like night in your life. ഒരുപക്ഷേ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രിയോട് സമാനമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും. Nobody wants to talk to you, nobody wants to help you, nobody wants to be with you. ആരും നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ സഹായിക്കാനോ നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. But your God will come down and speak and work for you in the night. എന്നാൽ നിങ്ങളുടെ ദൈവമോ രാത്രി കാലങ്ങളിൽ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Turn with me to the book of Acts chapter 12. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. In verse 6 we read like this. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. The previous night തലേ രാത്രിയിൽ tonight that's what the Lord says. ഇന്ന് രാത്രി അതാണ് ദൈവം പറയുന്നത്. For some of you tonight will be the previous night of the miracle. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇന്ന് ഈ രാത്രി അത്ഭുതത്തിന്റെ തലേരാത്രിയാണ്. So that means God is going to do something for you this night. അതിനർത്ഥമാക്കുന്നത് ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു. Tomorrow you are expecting a tragedy in your life. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. That's what going to happen to Peter. അതാണ് പത്രോസിനെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. A tragedy is going to happen in his life. അതെ, പത്രോസിന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമാണ് പിറ്റേ ദിവസം സംഭവിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. It is going to happen into his life. മരണമാണ് അവിടെ കടന്നു വരുവാനായിട്ട് പോകുന്നത്. He is going to be beheaded by the authorities. അധികാരികളാൽ ശിരഛേദം ചെയ്യുവാനാണ് അവിടെ പത്രോസിനെ ആക്കി വെച്ചിരിക്കുന്നത്. So God is intervening, doing a miracle. The previous night that he was expecting a tragedy in his life. Patrosinte jeevithathil devam aa valiyoru duranthathinu munpayittu aa raathriyilana idapettathu. This tonight the spirit of God says. Inna raathri devathinte aalmaavu parayunu. You may be expecting a tragedy tomorrow. നിങ്ങൾ ഒരുപക്ഷേ നാളെ ഒരു വലിയ ദുരന്തമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. Tomorrow may be uncertain in ahead of you. നിങ്ങളുടെ മുമ്പിൽ നാളെ എന്നുള്ളത് തികച്ചും ഒരു
ഉറപ്പില്ലാത്ത തീർച്ചയില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. You may be in fear about tomorrow. നിങ്ങൾ നാളെക്കുറിച്ച് വളരെയധികം ഭയപ്പെടുന്നുണ്ടായിരിക്കും. You may be worried about what's going to happen tomorrow. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ വിഷാദത്തിലും വിഷമത്തിലും ആയിരിക്കും. But the spirit of God says. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. There is a previous night before tomorrow. അതെ, നാളേക്ക് മുൻപായിട്ട് ഇന്ന് ഒരു രാത്രിയുണ്ട്. There is a previous night before tomorrow. അതെ, നാളേക്ക് മുൻപ് ഒരു തലേ രാത്രിയുണ്ട്. Previous night before your tragedy. നിങ്ങളുടെ ദുരന്തത്തിന് മുൻപേ ഒരു രാത്രി കടന്നു വരുന്നുണ്ട്. Previous night before the uncertainty. അതെ, തികച്ചും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പില്ലാത്ത ആ അവസ്ഥയ്ക്ക് മുമ്പേ ഒരു രാത്രിയുണ്ട്. Previous night against the tragic things that you are expecting. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തലേ രാത്രിയുണ്ട്. And God says, ദൈവം വിളിച്ചു പറയുന്നു, I am going to do something on that day. ഞാൻ ഇന്ന് ചിലതു ചെയ്യുവാൻ പോകുന്നു. God did something for Peter on the previous night of the tragedy that he is expecting. Patros pratheekshichirikkuna valiya duranthathinu munbayittu aa thale raathri devam chilathu Patrosinu vendi cheyan povunnu. The whole church is expecting a tragedy for their leader. Muluvan sabayum avarude nethavinu sambhavikkan povunna oru valiya duranthathe pratheekshichirikkayirunnu. Tonight the spirit of God says and I declare in the prophetic word that the tragedy that you are expecting tomorrow will never happen. Innu raathri devathe ആത്മാവിന്റെ ശക്തിയിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങൾ നാളെ പ്രതീക്ഷിക്കുന്ന ആ ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. The tragedy will never happen because there is a praying church behind you. കാരണം ആ ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് പറയുവാൻ കാരണം പ്രാർത്ഥിക്കുന്ന ഒരു സഭ നിങ്ങളുടെ പുറകിലുണ്ട്. And God decided to do something on that previous night. ആ തലേ രാത്രി ദൈവം ചിലത് ചെയ്യുവാൻ തീരുമാനിച്ചു. God decided to move for Peter on the previous night. ദൈവം പത്രോസിനു വേണ്ടി ചില കരുക്കൾ നീക്കുവാൻ ആ രാത്രി തീരുമാനിച്ചു. God sent an angel for Peter on the previous night. ആ രാത്രിയിൽ ദൈവം തന്റെ ദൂതനെയാണ് പത്രോസിനു വേണ്ടി അയച്ചത്. God did some supernatural things for Peter on the previous night. Aa raathriyil devam thigachum prakirthiyadhidamayulla chila albudangalana Patrosinu vendi cheythathu. Tonight the spirit of God says. Innu raathri devathinte aalma vilichu parayunnu. Our God is a God who will work in the midnight. Nammude devamo ardha raathriyil namukku vendi pravarthikkunna devamaanu. Our God is a God who will work for you in the night. Nammude devam raathri kaalangalil namukku vendi pravarthikkunna devamaanu. One night is more than enough for him to do a miracle in your life. Adhe oru raathri karthavine ആവശ്യത്തിലേറെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ. One night is more than enough to make your tragedy into a triumph. അതെ, നിങ്ങളുടെ വലിയതായിട്ടുള്ള ദുരന്തം വലിയൊരു വിജയമാക്കി തീർക്കുവാൻ ഒരു രാത്രി ദൈവത്തിന് ധാരാളം മതി. I declare prophetically into your life. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഇന്ന് ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു. The tragedy that you have been expecting. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വലിയ ദുരന്തം. The tragedy that people were expecting on your children's life. അതെ, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവരുടെ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന വലിയ ദുരന്തം. The tragedy that people are expecting on your family. അതെ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന വലിയൊരു ദുരന്തം. The tragedy that people are expecting on your church and on your business. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സഭയുടെ മേലും വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം. The people are expecting a tragedy over you. അതെ, ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ മേൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. But the heaven declares tonight. എന്നാൽ സ്വർഗ്ഗം ഇന്ന് പ്രഖ്യാപിക്കുന്നു. Heaven declares tonight. ഇന്ന് രാത്രി സ്വർഗ്ഗം വിളിച്ചു പറയുന്നു. It will never happen. അതൊരിക്കലും സംഭവിക്കില്ല. That tragedy will never happen. ആ ദുരന്തം സംഭവിക്കില്ല. That tragedy God is going to turn into a triumph. ആ വലിയ ദുരന്തം വലിയൊരു വിജയമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Peter was expecting a tragedy. പത്രോസ് വലിയൊരു ദുരന്തമാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. The church was expecting a tragedy. സഭയും അതുപോലെ അതേ സമാനമായിട്ടുള്ള ഒരു ചിന്തയിലായിരുന്നു. All the people are expecting a tragedy for Peter. അതെ, ചുറ്റുമുള്ള ജനങ്ങളും പത്രോസിന്റെ വലിയ ദുരന്തമാണ് മുന്നിൽ കണ്ടത്. But the previous night. എന്നാൽ തലേ രാത്രി. Previous night. അതിനു മുൻപുള്ള രാത്രി. Is God's night. അത് ദൈവത്തിന്റെ രാത്രിയായിരുന്നു. Previous night is God's night. ആ തലേ രാത്രി ദൈവത്തിന്റെ രാത്രിയായിരുന്നു. The next day is your victory day. കാരണം പിറ്റേ ദിവസം നിങ്ങളുടെ വിജയത്തിന്റെ ദിവസമാണ്. Tonight the spirit of God says. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. God is going to have victory over the tragedies that the enemy has planned for your life. ശത്രു
നിന്റെ മേൽ പണിതിരിക്കുന്ന എല്ലാ പദ്ധതികളും എല്ലാ തകർച്ചയുടെയും ദുരന്തത്തിന്റെ മേൽ ദൈവം വലിയൊരു വിജയം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. I declare that tonight is the previous night of victory for you. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ ദുരന്തത്തിന് മുമ്പുള്ള ആ വിജയത്തിന്റെ തലേരാത്രിയാണ്. Tonight is the previous night of your victory. അതെ, ഇന്ന് വിജയത്തിന്റെ തലേരാത്രിയാണ്. It is not the previous night of your tragedy. അത് ദുരന്തത്തിന്റെ തലേരാത്രിയല്ല. It's the previous night of your victory. അത് നിങ്ങളുടെ വിജയത്തിന്റെ തലേരാത്രിയാണ്. Oh, let us celebrate that previous night of victory, for God has decided to give victory and intercede for us. അതെ, നമുക്ക് ഈ രാത്രി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന വിജയത്തിന്റെ ഈ രാത്രി നമുക്ക് ആഘോഷിക്കാം. Our God is a God who will work in the night. നമ്മുടെ ദൈവം രാത്രി കാലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. Now turn with me to Acts chapter 27. അപ്പോസ്തല പ്രവൃത്തികൾ 27 ആം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. There you can see another group of people living in great fear, expecting a great tragedy in their life. അവിടെ വലിയൊരു കൂട്ടം ആളുകളെ നമുക്ക് കാണാം, തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം പ്രതീക്ഷിച്ചാണ് അവർ ഇരിക്കുന്നത്. Chapter 27 verse 23. 27 ആം അധ്യായത്തിന്റെ 23 ആമത്തെ വാക്യം. You know the whole story, that the ship should be wrecked now. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പശ്ചാത്തലം അറിയാം. ആ കപ്പൽ തകരുവാനായിട്ട് പോവുകയാണ്. They lost everything now. അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. They could not see the sun for many days. വളരെ ദിവസങ്ങളായിട്ട് അവർ സൂര്യനെ കണ്ടിട്ട് പോലുമില്ല. You know, it is darkness all around them. അവർക്ക് ചുറ്റും കൂരാ കൂരിയിട്ട് മാത്രമായിരുന്നു. The ship is out of the control of the captain. അതെ, ആ കപ്പിത്താന്റെ നിയന്ത്രണത്തിൽ നിന്ന് ആ കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. And the Bible says in chapter 27 verse 20. ദൈവത്തിന്റെ വചനം 27 അധ്യായം 20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. They lost all the hopes of escape. രക്ഷപ്പെടുവാനുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സമയങ്ങളായിരുന്നു. They are expecting only death in front of them. അവർ പ്രതീക്ഷിക്കുന്നവരുടെ മുമ്പിൽ മരണം മാത്രം. A great tragedy, a community that's waiting for a tragedy. വലിയൊരു കൂട്ടം തന്നെ വലിയൊരു ദുരന്തം പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. A society waiting for a tragedy. അതെ, വലിയൊരു സമൂഹം ഒരു ദുരന്തം പ്രതീക്ഷിച്ചു നിൽക്കുന്നു. Very very painful death is going to happen to them. വളരെ വേദനാജനകമായിട്ട് ഒരു മരണമാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. All of them are going to be drowned and died in the water. അവരെല്ലാം ആ വെള്ളത്തിൽ മുങ്ങി ചാകുവാനാണ് പോകുന്നത്. In the chapter 12 we see a man who is in a great trouble. 12-ാമത്തെ അധ്യായത്തിൽ ഒരു വ്യക്തിയാണ് നമ്മൾ വലിയൊരു ദുരന്തത്തിൽ അകപ്പെടാൻ പോകുന്നത് കണ്ടത്. But here a community is in a tragedy. എന്നാൽ ഇവിടെ വലിയൊരു കൂട്ടമാണ് വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുന്നത്. They are expecting only death. അവർ മുഴുവൻ അവരെല്ലാവരും പ്രതീക്ഷിക്കുന്ന വലിയൊരു ദുരന്തമായിട്ടുള്ള മരണമാണ്. They started to curse themselves. അവർ തങ്ങളെ തന്നെ ശപിക്കുവാനായിട്ട് തുടങ്ങി. Oh, I wish I should not have started in this ship. ഈ കപ്പലിൽ യാത്ര ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish I could not have started my trip in this time. അതെ, ഈ സമയത്ത് യാത്ര തുടങ്ങേണ്ടതില്ലായിരുന്നു. Oh, what a nonsense decision what I have made. അതെ, എന്തൊരു അബദ്ധകരമായിട്ടുള്ള തീരുമാനമാണ് ഞാൻ എടുത്തത്. I should not have started my journey like this. ഈ രീതിയിൽ എന്റെ യാത്ര ഒരിക്കലും തുടങ്ങേണ്ടായിരുന്നു. Everybody is complaining themselves for the decisions they have chosen. എല്ലാവരും ഇതുപോലെ തങ്ങളെ തന്നെ ശപിക്കുകയായിരുന്നു അവർ എടുത്ത തീരുമാനത്തെ ഓർത്ത്. There is no way to escape. അവിടെ രക്ഷപ്പെടുവാനായിട്ട് ഒരു വഴിയും കാണുന്നില്ല. Nobody has a word of hope to offer. അതെ, ഒരു സഹായത്തിന്റെ വാക്ക് പോലും പറയുവാനായിട്ട് അവിടെ ആരുമില്ല. In the midst of those tragic situations. അത്തരം ഭീകരമായിട്ടുള്ള അവസ്ഥയുടെ നടുവിൽ. In the midst of those tragic situations and the people. അത്തരം ഭീകരമായിട്ടുള്ള ആ ദുരന്തപൂർണമായിട്ടുള്ള സാഹചര്യത്തിന്റെ നടുവിൽ. Expecting a tragedy all around them. ഉടനെ തന്നെ വലിയൊരു ദുരന്തം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ നടുവിൽ. Here comes a man. അതാ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. With the word of comfort. അതെ, സാന്ത്വനത്തിന്റെ വാക്കുകളുമായിട്ട്. With the word of hope. അതെ, പ്രത്യാശയുടെ വാക്കുകളുമായിട്ട്. In verse 23 we read. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. The Lord whom I served. ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം. Had sent his angel towards me. അതെ, ആ ദൈവം തന്റെ ദൂതനെ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ അയച്ചു. He himself came to me. അതെ, ആ ദൈവം അങ്ങനെ തന്നെ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. With a message of hope. അതെ, വലിയ പ്രത്യാശയുടെ ഒരു ദൂതുമായിട്ട്. With a message of deliverance. അതെ, വിടുതലിന്റെ ഒരു സന്ദേശമായിട്ട്. With a message of escape. അതെ, രക്ഷപ്പെടലിന്റെ ഒരു ദൂതുമായിട്ട്. With a message of life. അതെ, ജീവിക്കാനുള്ള വലിയൊരു അവസരത്തിന്റെ ദൂതായിട്ട്. Our God is a God who will appear in the midnight. നമ്മുടെ ദൈവമോ രാത്രി അർദ്ധരാത്രി നമുക്ക് വേണ്ടി
പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ്. God is the God who will send his angels in the midst of the expected tragedy. അതെ, പ്രതീക്ഷിച്ചിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ നടുവിൽ തന്റെ ദൂതനെ അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Tonight the spirit of God says. ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു. God has already commanded his angel to come to you. അതെ, ദൈവം തന്റെ ദൂതനെ നിങ്ങളെ അടുക്കൽ അയക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. This tragedy is not going to destroy you. അതെ, ഈ വരവാനിരിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദുരന്തം നിങ്ങളെ നശിപ്പിക്കുകയില്ല. This tragedy is not the end of your life. ഈ ദുരന്തം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. You may ask, how do you know, Pastor? നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കാം, പാസ്റ്ററെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? I hear the voice from heaven. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിരിക്കുന്നു. God has commanded his angels to go down and help these people. ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു, ഇറങ്ങി ചെന്ന് ഈ മനുഷ്യരെ സഹായിക്കൂ എന്ന്. God who sends the angels in the midst of tragedy. അതെ, ദുരന്തങ്ങളുടെ നടുവിൽ ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നു. God who will send an angel with a message of hope. ദൈവം വലിയ പ്രത്യാശയുടെ ഒരു ദൂതുമായിട്ട് ഒരു ദൂതനെ അവിടെ അയച്ചു. When India is going through this tragic situation. ഇന്ത്യ ഇന്ന് വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കടന്നുപോയിരിക്കുന്നു. We have a hope to declare to the world. നമുക്ക് ലോകത്തിനോട് വിളിച്ചു പറയാൻ വലിയൊരു പ്രത്യാശയുണ്ട്. Something good is going to happen. അതെ, എന്തോ ചില നല്ലത് സംഭവിക്കാൻ പോകുന്നു. Something good is happened to the children of God. ദൈവത്തിന്റെ മക്കൾക്ക് ചിലത് നല്ലത് സംഭവിക്കാൻ പോകുന്നു. Something good is going to happen for the church. അതെ, സഭയ്ക്ക് വളരെ നല്ലത് എന്തോ സംഭവിക്കാൻ പോകുന്നു. Something good is going to happen to the children and the servants of God. അതെ, ദൈവജനത്തിനും ദൈവവേലക്കാർക്കും എന്തോ വലിയ നല്ലത് സംഭവിക്കാൻ പോകുന്നു. God is telling to Paul. ദൈവം പൗലോസിനോട് വിളിച്ചു പറയുന്നു, അതെ, പൗലോസെ സന്തോഷിക്കുക. അതെ, ധൈര്യപ്പെടുക. ഈ സമയമാണ് നിങ്ങൾക്ക് നിനക്ക് മറ്റുള്ളവരോട് ആ പ്രത്യാശയുടെ സന്ദേശം വിളിച്ചു പറയുവാനുള്ള സമയം. ഈ രാജ്യത്തിന് ഒരു ദുരന്തവും സംഭവിക്കില്ല. കാരണം ദൈവം എനിക്ക് ഒരു പ്രത്യേക ദൂത് തന്നിരിക്കുന്നു. Appears in the darkness. അതെ, അർദ്ധരാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ് ദൂത് തന്നത്. God who comes and works in darkness. അതെ, ദൈവം ഇറങ്ങി രാത്രിയിൽ ഇറങ്ങി വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം. God has a word for you in the midst of your darkness. അതെ, നിങ്ങളുടെ ആ അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ ദൈവത്തിന്റേതായിട്ടുള്ള ഒരു ശബ്ദം നിങ്ങൾക്കായിട്ടുണ്ട്. God always a message of hope in the midst of hopelessness. അതെ, തീർച്ചയായും നിരാശയുടെ അനുഭവത്തിൽ വലിയൊരു പ്രത്യാശയുടെ ദൂത് ദൈവം. And tonight the Lord says, in this midst of tragedy, when everything is in a messy situation, God has a word of hope for you. Because our God is a God who will work in the night. Our God is not a God who will turn away his face when you go through darkness. ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതെ, ഒരു ദുരന്തത്തിൽ കൂടി പോകുമ്പോൾ തന്റെ മുഖം മറയ്ക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ബൈബിൾ സേസ്, ദൈവത്തിന്റെ വചനം പറയുന്നു, when you walk through the valley of shadow of death, നിങ്ങൾ മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ, when you walk through the valley of darkness, രാത്രിയുടെ ഇരുട്ടിന്റെ താഴ്വരയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ, he will be more closer to you. ആ ദൈവം നിങ്ങളോട് കൂടുതൽ കൂടുതൽ അടുത്തു നിൽക്കും. when you are in a need, നിങ്ങൾ ഒരു ആവശ്യത്തിൽ ായിരിക്കുമ്പോൾ, he will be more closer to you. ആ ദൈവം നിങ്ങളോട് പറ്റിയിരിക്കും. That is not the time that he will turn away his face. അതൊരിക്കലും തന്റെ മുഖം ദൈവം തിരിച്ചു കളയുന്ന സമയമല്ല. Once a psalmist cried like this. ഒരു സംഗീതകാരൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, God, why do you stand far away from me? കർത്താവേ, അങ്ങ് എന്റെ അടുത്ത് നിന്നും എന്താണ് അകലെ മാറി നിൽക്കുന്നത്? Why do you stand far away from me? എന്താണ് കർത്താവേ അങ്ങ് മാറി നിൽക്കുന്നത്? നീ ദൂരത്ത് നിൽക്കുന്നവനെ. The Bible, 10th Psalm, his psalmist is crying out like this. അതെ, 10th സംഗീതനത്തിൽ സംഗീതകാരൻ അങ്ങനെയാണ് കരയുന്നത്. God, why do you stand far away from me? കർത്താവേ, അങ്ങ് എന്താണ് ദൂരെ മാറി നിൽക്കുന്നത്? 23rd psalmist says, എന്നാൽ 23 ൽ ഇങ്ങനെ പറയുന്നു, even though I walk through the valley of shadow of death, ഞാൻ മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നുപോയാലും, in the midst of my trouble, എന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ, in the midst of my struggle and troubles, എന്റെ പ്രതിസന്ധികളുടെയും വിഷമഘട്ടങ്ങളുടെയും നടുവിൽ, he is walking with
with me. Adhe aa devam ennodu kooda nadakkunnu. Our God is a God who work in the night. Nammude devam oru raathriyil namukku vendi pravarthikkunna devam. As he worked for Apostle Peter in the midnight in the prison. Aa karagrahathil aa raathriyil Petrosinu vendi pravarthichathu pole. Just like he worked for Apostle Paul in the shipwreck. Aa kappal chedathinu munpu devam Paulosinodu koodi pravarthichathu pole. The same God is willing to work for you in the midst of your trouble. Adhe devam innu raathri ningalde aa prashnangalde prasandhigalde naduvil ningalodu koode pravarthikkuvanundu. I can promise he is the same God. Enikku vyakthamayittu ningalodu vaagdatham cheyyan saadhikkum adhe devamaanu innu devam. Bible says devathinte vajanam parayunu he is the same yesterday today and forever. Adhe aa devam innaleyum innum ennekkum ananyam thanne. Even before you call out in your trouble ningal ningalde aa prasandhiyude naduvil devathe vilichapekshikkunnathinu munpu thanne he will come to you to have with the helping hand. Aa devam ningal thande sahayikkunna karavumayi ningalde aduthu etti kaniyum. He will come to you with a message of hope. Aa devam valiya prathyashayude sandeshavumayittu kadannu varum. So here we see in this situation of Apostle Paul, the Lord is coming down to him to help him. ee apostle paulos aayirikkunna ee valare durandapurnamayulla sahajyathil devam thanne than irangi vannu avare naduvil prathyasham nalgunnu. When did he come? എപ്പോഴാണ് കടന്നു വന്നത്? Bible very clearly says ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. In the night. ഈ രാത്രിയിൽ. In the night. ഈ രാത്രിയിൽ. In the night. ഈ രാത്രിയിൽ. He came in the night. അതെ ആ രാത്രിയിലാണ് ദൈവം കടന്നു വന്നത്. Nobody would love to come to that night to such a messy situation. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആരും ആ രാത്രിയിൽ കടന്നു വരുവാൻ ഇഷ്ടപ്പെടുകയില്ല. God came down in the night. എന്നാൽ ദൈവം ആ രാത്രിയിൽ അവിടേക്ക് ഇറങ്ങി വന്നു. God came down to Peter in the prison. അതെ പത്രോസിന്റെ അടുത്ത് അടുക്കലേക്ക് രാത്രിയിൽ ദൈവം ഇറങ്ങി വന്നു. And here God comes down to Paul in the night. ഇവിടെ പൗലോസിന്റെ അടുക്കലേക്കും ദൈവം ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. Turn with me to the book of Exodus chapter 14. പുറപ്പാട് പുസ്തകം 14 അധ്യായം. Verse 20. 20-ാമത്തെ വാക്യം. There we see. അവിടെ നമ്മൾ കാണുന്നു. ആ. 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 ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി. God came down to turn the night into daylight. അതെ അന്ന് ദൈവം ഇറങ്ങി വന്നത് ആ രാത്രിയെ പകലാക്കി മാറ്റുവാനായിരുന്നു. Tonight the spirit of God says, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, God will come down and turn your night into daylight. അതെ ദൈവം ഇറങ്ങി വന്ന് നിന്റെ രാത്രിയെ പകലാക്കി മാറ്റും. That's what exactly happened when Paul and Silas were in the prison. പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഇതുപോലെ തന്നെയാണ് അന്ന് സംഭവിച്ചത്. In the night, ആ രാത്രിയിൽ, when they started praising God, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ, the angel of the Lord appeared. അവിടെ ദൈവദൂതൻ കടന്നു വന്നു. And the divine light appeared over there. അവിടെ ഒരു ദിവ്യ പ്രകാശം കടന്നു വന്നു. Our God is a God who will turn your night into day. നമ്മുടെ ദൈവം നമ്മുടെ രാത്രിയെ പകലാക്കി മാറ്റുന്ന ദൈവമാണ്. Here is a multitude of people. ഇവിടെ വലിയൊരു കൂട്ടം ആളുകളാണ് ഉള്ളത്. Here is a lot of people. A nation is over here. അതെ ഒരു വലിയ രാജ്യം തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. Then the Lord came down in the night. ആ രാത്രിയിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. To turn the darkness night into light. അവരുടെ ആ കൂരിരുളിന്റെ ആ അനുഭവത്തിൽ ആ രാത്രിയിൽ അത് പകലാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യം. As a pillar of cloud he came down. അതെ ഒരു അഗ്നി തൂണായിട്ടാണ് ദൈവം അവിടെ. As a pillar of fire he came down. അതെ ഒരു അഗ്നി തൂണായിട്ട് അവിടെ ദൈവം ഇറങ്ങി വന്നു. Turn the darkness into light. അവരുടെ ഇരുട്ടിനെ പകലാക്കി മാറ്റുക. And tonight the spirit of God says, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, you may be in a darkness situation. നിങ്ങളും ഒരു രാത്രിയുടെ അനുഭവത്തിലായിരിക്കും. There is no light around you. ചുറ്റിലും ഒരു തരി പ്രകാശം പോലും ഉണ്ടായിരിക്കില്ല. There is no way out that you see to come out of this darkness situation. ഈ ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് ഒരു ചെറിയ വഴി പോലും കാണുന്നില്ലായിരിക്കും. But the spirit of God says, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, it's all right. അത് സാരമില്ല. But I am going to turn the darkness into light for you. ഞാൻ ഈ രാത്രിയെ പകലാക്കി മാറ്റുവാനായി പോകുകയാണ്. For the rest of the world it will be still darkness. ഒരുപക്ഷേ മറ്റുള്ള ആളുകൾക്ക് മുഴുവൻ ലോകത്തിനും അത് രാത്രി തന്നെ ആയിരിക്കാം. It may be darkness for the rest of your family. നിന്റെ കുടുംബത്തിന് മുഴുവനും ഒരുപക്ഷേ ഇരുട്ടിന്റെ അനുഭവമായിരിക്കാം. Maybe for your relatives. നിങ്ങളുടെ ബന്ധുക്കൾക്കും അങ്ങനെ ആയിരിക്കാം. But for you. എന്നാൽ നിനക്കോ. But for you. നിങ്ങൾക്കോ. But for you. നിങ്ങൾക്കോ. It will be
light. അത് പ്രകാശമാനമായിരിക്കും. Let me tell you something. അതെ ഞാൻ വിളിച്ചു പറയട്ടെ. Let for the rest of the world it may be an economic depression area time. അതെ മുഴുവൻ ലോകത്തിനും ഇത് സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധി നേരിടുന്ന സമയമായിരിക്കാം. But for you എന്നാൽ നിങ്ങൾക്ക് it will be a day time. അതെ ഒരു പ്രകാശത്തിന്റെ സമയമായിരിക്കും. You will live in the abundance of God. അതെ ദൈവത്തിന്റെ പോഷിപ്പ് വേണ്ട രീതിയിൽ നിങ്ങൾ അനുഭവിച്ചു. You will live in the surplus of God. അതെ ദൈവത്തിന്റെ അതിസമ്പന്നത നിങ്ങൾ അനുഭവിക്കും. You will see the, you will live in the goodness of God. ദൈവത്തിന്റെ നന്മ വേണ്ട രീതിയിൽ നിങ്ങൾ അനുഭവിക്കും. The rest of the world it may be a dark time. അതെ മുഴുവൻ ലോകത്തിനും അതൊരു അന്ധകാരത്തിന്റെ അനുഭവമായിരിക്കാം. It may be economic depressed time. അതെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയമായിരിക്കാം. Financially they may be struggling. അതെ സാമ്പത്തികമായിട്ട് എല്ലാവരും വളരെ പ്രയാസപ്പെടുന്ന സമയം. But for you എന്നാൽ നിങ്ങൾക്കോ But for you നിങ്ങൾക്കോ But for you നിങ്ങൾക്കോ You will live in the goodness of God. ദൈവത്തിന്റെ നന്മ വേണ്ട രീതിയിൽ നിങ്ങൾ You will live in the daytime of God. അതെ ദൈവത്തിന്റെ പ്രകാശത്തിൽ നിങ്ങൾ ജീവിക്കും. You will see in the you will live in the surplus of God. ദൈവത്തിന്റെ ആ ധാരാളിത്വം നിങ്ങൾ വേണ്ട രീതിയിൽ അനുഭവിക്കും. The whole world is living in the depression. മുഴുവൻ ലോകവും അതെ ആ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. You know the economic instead of economic growth it is going to be economically growing down. അതെ സാമ്പത്തിക സൂചിക വളരെ താഴ്ന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. For the children of God. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് For the church of God. ദൈവത്തിന്റെ സഭയ്ക്ക് Those who are in the kingdom. ദൈവത്തിന്റെ രാജ്യത്തിലായവർക്ക് Those who are obeying the Lord. ആരൊക്കെയാണ് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവർക്ക് He will turn the darkness into light. അവർക്ക് ദൈവം ആ രാത്രിയെ പകലാക്കി മാറ്റും. Blessed be the name of Jesus. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. I believe. ഞാൻ വിശ്വസിക്കുന്നു. This year will be the surplus year in the life of the church of God. ദൈവത്തിന്റെ സഭയ്ക്ക് ഈ വരുന്ന വർഷം അതെ അതിസമ്പന്നതയുടെ ഒരു വർഷമായിരിക്കും. 2019 we are going to close as a year of God's abundance and God's bounty. അതെ ഈ 2019 ദൈവത്തിന്റെ സമ്പൂർണതയും അത് പോഷിപ്പും വേണ്ടുന്ന രീതിയിൽ അനുഭവിക്കുന്ന സമയമായിരിക്കും. എന്നാൽ മറ്റു മുഴു ലോകത്തിനും ഇറ്റ്സ് എ ഡാർക്നെസ്. അതൊരു ഇരുട്ടിന്റെ അനുഭവമായിരിക്കും. ദ സ്ട്രഗിൾ ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. അതെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന അവർ കൂടുതൽ കൂടുതൽ അധ്വാനിക്കുന്നു. പലപ്പോഴും അവർ ആത്മഹത്യ ചെയ്യുന്നു കാരണം ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ ഇസ്രായേലിനോ ദൈവത്തിന്റെ മക്കൾക്കോ ദൈവത്തിന്റെ ജനത്തിനോ ദൈവം അവരുടെ ഇരുട്ടിനെ പകലാക്കി മാറ്റുകയാണ്. നമ്മുടെ ദൈവമോ രാത്രിയിൽ പ്രവർത്തിക്കുന്നു. What did he do over here? എന്താണ് ആ ദൈവം ഇവിടെ ചെയ്തത്? He turned the night into day. ആ രാത്രിയെ മുഴുവനായിട്ടും ദൈവം പകലാക്കി മാറ്റി കളഞ്ഞു. He turned the night into day. ആ രാത്രിയെ പകലാക്കി മാറ്റി. Dear brothers and dear sisters, let me tell you something. Let me ask you a question. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. What else you need? അതെ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? In the book of Revelation we read. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ There is no more darkness. ഇനി രാത്രി ഇല്ല. There is no more darkness. ഇനി രാത്രി ഉണ്ടാകില്ല. But a child of God is enjoying that even now. ഒരു ദൈവത്തിന്റെ മകനെ അത് ഈ ഭൂമിയിൽ ഇവിടെ ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കും. The old the redeemed Israel enjoyed that while they were crossing they were walking through the wilderness. ആ മുഴു ഇസ്രായേൽ ജനവും ആ മരുഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ വലിയതായിട്ടുള്ള സത്യം അനുഭവിച്ചറിഞ്ഞവരാണ്. വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനങ്ങൾ ഇത് അനുഭവിച്ചു കഴിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ സഭയോട് പറയുന്നു, we are going to experience it once again. അതെ ഇത് ഒരിക്കൽ കൂടി നമ്മളും അനുഭവിക്കാൻ പോവുകയാണ്. Our God is a God who will turn our darkness into light. നമ്മുടെ ദൈവം നമ്മുടെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്ന ദൈവമാണ്. If you are going to a darkness experience, നിങ്ങൾ ഒരു ഇരുട്ടിന്റെ അനുഭവത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, whatever may be the area that you experience that darkness, ഏതൊക്കെ സാഹചര്യങ്ങൾ അവസ്ഥയിലാണ് നിങ്ങൾ ആ ഇരുട്ട് അനുഭവിക്കുന്നതെങ്കിലും, this morning tonight the spirit of God says, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, prophetically I declare, അതെ പ്രവചന ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, because he is the same God. അതെ അതേ ദൈവം തന്നെയാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നത്, because he is the same yesterday today and forever. ഇന്നലെ ഇന്നും നാളെയും അതേ ദൈവം എന്നെന്നേക്കും അനന്യൻ തന്നെ. He will turn my darkness into light. അതേ ദൈവം നിങ്ങളുടെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റും. He will turn my darkness into light. ആ ദൈവം നിങ്ങളുടെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റും. My morning into joy. എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കൂ. My morning into dance. അതെ അടുത്ത പ്രഭാതം നൃത്തം ചെയ്യുവാനാക്കി മാറ്റും. എന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റോ.
my darkness into light ende irutte velichamayi maarum and my trials into triumph ende sagala pareekshanangalum valiya oru vijayathilekku enne nayikkum blessed be the name of jesus devathu yesuvinte naamam mahathapadatte god came in the darkness into the prison of apostle peter പത്രോസ് ആയിരിക്കുന്ന കാരാഗ്രഹത്തിലേക്ക് ആ രാത്രി ദൈവം കടന്നു വന്നു. The previous night. തലേ രാത്രി. Tomorrow they are expecting a tragedy. നാളെ അടുത്ത ദിവസം ഒരു വലിയ ദുരന്തം അവർ പ്രതീക്ഷിക്കുന്നു. Before that happens. എന്നാൽ അത് സംഭവിക്കുന്നതിന് മുൻപ്. Before that tragedy happens. ആ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ്. God intervened and turned that darkness into light. ദൈവം ഇടപെട്ട് ആ രാത്രിയെ വെളിച്ചമാക്കി മാറ്റി. For apostle Paul. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിനും he turned the darkness the tragedy into a triumph ആ രാത്രിയിൽ ആ സംഭവിക്കാനിരുന്ന ദുരന്തത്തെ മാറ്റി അതൊരു വിജയത്തിന്റെ രാത്രിയാക്കി മാറ്റി hallelujah hallelujah when everybody spends their night with sleepless night അതെ രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് കഴിച്ചു കൂട്ടുമ്പോൾ here is a man in chains enjoying and laughing in the night and smiling in the night ഇതാ ഇവിടെ ഒരു മനുഷ്യൻ ആ രാത്രിയിൽ സന്തോഷിച്ച് തുള്ളിച്ചാടി ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു he is experiencing the presence of god karanam avan devathinte sanidhyam anubhavichariyondirikkana he experienced the visitation of the angel of god aa doodante aa sanidhyam venduvolam aaswadichondirikkana he is hearing from god avan kettukondirunnathu devathil ninnayirunnu a message of hope valiyoru pratyashayude sandesham god's plans about his life and what god is going to do through him adhe avante jeevithathil devam cheyvanayittu avanil kooda cheyvanayirunna valiya karyangal his darkness turned into day avante ratri anna pagalai mari and now we read the history of the redeemed Israelites from the hands of pharaoh namukku veendedukapetta israel janathinte avar pharaohne kayilayirunnappolla karyangal namukku nokkam and once they are redeemed from their hands when they came out of egypt avar egyptil nu porathu vannappol the bible says devathinte vachanam parayunu god turned the darkness into light അവർ ദൈവം അവരുടെ രാത്രിയെ വെളിച്ചമാക്കി പകലാക്കി മാറ്റി tonight ഇന്ന് രാത്രി he wants to do the same thing ആ ദൈവം അതേ കാര്യം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു I have more things to share with you എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് but let me close down over here എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു our god is a god who works in the darkness നമ്മുടെ ദൈവമോ രാത്രിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം he works in the darkness രാത്രിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് യൂഷ്വലി ഡാർക്നെസ് ഈസ് ദ ടൈം ദാറ്റ് ദ ഈവിൾ സ്പിരിറ്റ്സ് ആൻഡ് ദ ഈവിൾ സ്പിരിറ്റ്സ് വാണ്ട് ടു വർക്ക് അതെ സാധാരണയായിട്ട് ദുരാത്മാക്കളും അന്ധകാര ശക്തികളും പ്രവർത്തിക്കുന്ന സമയമാണ് രാത്രി but our god is a god who will come down and work for you എന്നാൽ നമ്മുടെ ദൈവം ആ രാത്രിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് exodus 14:21 അവിടെയും ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി രാത്രിയിൽ വലിയൊരു അത്ഭുതം ചെയ്തു ഒരു കിഴക്കൻ കാറ്റ് ആ ജനത്തിന് വേണ്ടി ദൈവം അടിപ്പിച്ചു Matthew chapter 14 verse 24 മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 24 വാക്യം Jesus walked on the water and came to the apostles who are in a very troublesome situation in the night ആ ഒരു രാത്രിയിൽ തന്റെ ശിഷ്യന്മാർ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ആ അവസ്ഥയിൽ പടകിലായിരിക്കുമ്പോൾ രാത്രി യേശു കടലിൽ കൂടെ നടന്നു വന്നു Book of Esther chapter 6 verse 1 എസ്തറിന്റെ പുസ്തകം 6 അധ്യായം 1 വാക്യം In the night God started to move for his people aa raatriyil deivam tande janathinu vendi purappettu for Mordecai adhe Mordecai lude for Mordecai adhe Mordecai god started to move in the night deivam aa raatriyil pravartikkan aarambichu dear brothers and dear sisters priyappetta sahodaranmare don't be afraid of night in your life raatriye kandu ningala jeevithathil ningal that's the time for god to move for you adhe adana deivam ningalkku vendi pravartikkunna samayam when things get darker around you ningalude chuttilulla kaaryangal when everything turns against you ellam ningalku pratikoolamaagumbol when darkness tries to reign over your life ningalde jeevithathe iruttu bharikkan thodangumbol remember orkuga remember
That's the time that God wants to do a miracle for you. അതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം. That is God's appointed time for you. അതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയം. That is the Kairos time for the church of God. അതാണ് സഭയ്ക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം. Oh, that is your time. അതാണ് നിങ്ങളുടെ സമയം. When darkness are rolling around you. അതെ, മുഴുവൻ അന്ധകാരം നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord says in Isaiah chapter 60. 60-ാം അധ്യായത്തിൽ Arise and shine. അതെ, എഴുന്നേറ്റ് പ്രകാശിക്ക. Darkness is around the world. അതെ, ലോകത്തിൽ മുഴുവൻ അന്ധകാരമാണ്. But God's glory is shining upon you. എന്നാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ പ്രകാശിക്കുന്നു. Darkness is the time, night is the time that God wants to shower his glory and his miracles upon your life. അതെ, ഇരുട്ട് അല്ലെങ്കിൽ അന്ധകാരം എന്നുള്ള സമയമാണ് ദൈവം തന്റെ മഹത്വം നിന്റെ മേൽ പ്രകാശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം. Tonight. ഇന്ന് രാത്രി. God says ദൈവം പറയുന്നു, your darkness is my appointed time. നിന്റെ അന്ധകാരം, ഇരുട്ടിന്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. Your darkness is my appointed time. അതെ, ഞാൻ ചിലത് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. I will not leave you in this darkness. ഞാൻ ഒരിക്കലും നിന്നെ ഈ ഇരുട്ടിന്റെ അവസ്ഥയിൽ കൈവിടില്ല. I will not forsake you in this darkness. ഞാൻ നിന്നെ ഈ രാത്രിയിൽ ഉപേക്ഷിക്കുകയുമില്ല. This may be the time that everybody left you. ഒരു പക്ഷേ നിന്നെ എല്ലാവരും വിട്ടുപോകുന്ന സമയം ഇതായിരിക്കാം. This may be the time that everyone will say that there is no hope for you. ഈ സമയമായിരിക്കാം ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് എല്ലാവരും പറയുന്ന സമയം. But the Lord says. എന്നാൽ ദൈവം പറയുന്നു, This is my appointed time. ഈ സമയത്താണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. That's if any of you are going through a night experience. നിങ്ങളിൽ ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു രാത്രിയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോകുന്നുണ്ടോ? If there is a night experience in your life. ജീവിതത്തിൽ രാത്രിയുടെ സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ. Expecting a tragedy. ഒരു പക്ഷേ ഒരു ദുരന്തം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ. Expecting a fear oru bhayam undengil expecting a tragedy in your life because there is no one can help you karanam aarum pratheekshikkanillatha oru durandam aarum sahaayikkanillatha illatha idayilatha oru durandam ningalude jeevithathil the spirit of God says inna raathri devathinte aalma vilichu I am going to turn your night into day ningalude raathriye naan pagalaaki maattu I am going to turn your night into day naan ningalude raathriye pagalaaki maattu I am going to do a miracle for you naan ninakku vendi oru albudham cheyunu I am going to send my angel for you naan ende doodane ninakku vendi aayikkunu to turn your darkness into light ninde andhakarathe velichamaakki maattu you can share this message with anyone who is going through darkness ningalku andhakarathil koode aarengil kadannu pogunnavarundengil avarode ee message pangu vekku